മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മലയാള പ്രേക്ഷകരുടെ പ്രിയ നടനാണ് ഫഹദ് ഫാസിൽ. ഫഹദിൻ്റെ ഏറ്റവും പുതിയതായി പുറത്തിറങ്ങിയ ആവേശം പ്രേക്ഷകർ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. ഇപ്പോഴിതാ ഫഹദിൻ്റെ രോഗാവസ്ഥയെക്കുറിച്ച് തുറന്നു പറയുകയാണ് താരം. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി സിൻഡ്രോ എന്ന രോഗം തനിക്കുണ്ടെന്ന് വെളിപ്പെടുത്തി രംഗത്ത് വന്നിരിക്കുകയാണ് ഫഹദ് ഫാസിൽ. കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ADHD കണ്ടെത്തിയാൽ ചികിത്സിച്ച് മാറ്റാമെന്നും എന്നാൽ തനിക്ക് 41 വയസ്സിൽ കണ്ടെത്തിയതിനാൽ ഇനി അത് മാറാനുള്ള സാധ്യതയില്ലെന്നും ഫഹദ് പറയുന്നു. കോതമംഗലത്തെ പീസ് വാലി ചിൽഡ്രൻസ് വില്ലേജ് നാടിന് സമർപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ഫഹദ്. സാധാരണ കുട്ടികളിലും അപൂർവമായി മുതിർന്നവരിലും ഉണ്ടാകുന്ന നാഡീവ്യൂഹ വികാസവുമായി ബന്ധപ്പെട്ട ഒരു തകരാറാണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി സിൻഡ്രോ. ഫഹദിൻ്റെ വാക്കുകൾ ഇങ്ങനെ, ഡയലോഗുകൾ സംസാരിക്കാൻ മാത്രമേ എനിക്കറിയൂ, ഒരു വേദിയിൽ വന്ന് എന്താണ് പറയേണ്ടതെന്ന പക്വതയോ ബോധമോ എനിക്കില്ലെന്ന് ഭാര്യയും ഉമ്മയും ഇടയ്ക്കിടെ പറയാറുണ്ട്. അവർ അങ്ങനെ പറയുന്നത് കൊണ്ട് ബേസിക്സിൽ നിന്ന് തുടങ്ങാം. ഞാൻ ഇവിടെ വന്നപ്പോൾ സാബിദ് ഉമ്മറുമായി സംസാരിക്കുകയായിരുന്നു. ADHD എന്ന രോഗാവസ്ഥയുണ്ട്. പല രീതിയിലുള്ള കണ്ടീഷൻസാണ് ഞങ്ങൾ ചർച്ച ചെയ്തത്. അതിലെൻ്റെ രോഗത്തെക്കുറിച്ചും സംസാരിച്ചു. അത് മാറ്റാനാകുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. എന്നാൽ ചെറുപ്പം ത്തിലത് കണ്ടെത്തിയാൽ മാറ്റാനാകുമെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. എന്നാൽ 41 വയസ്സിലാണ് എനിക്ക് ആ രോഗം കണ്ടുപിടിക്കുന്നത്. എനിക്ക് ആ രോഗാവസ്ഥയാണ്. വലിയ രീതിയിലല്ലെങ്കിലും ചെറിയ രീതിയിൽ അതെനിക്കുണ്ട്. ഇവിടെ ഞാൻ കണ്ട ചില മുഖങ്ങൾ എനിക്കൊരിക്കലും മറക്കാനാകില്ല. ആ മുഖങ്ങളിൽ നിന്നും എന്തോ വെളിച്ചമെൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വെളിച്ചം കിട്ടാൻ എന്നെ പീസ് വാലിയിൽ എത്തിക്കാൻ സഹായിച്ച ദൈവത്തിനോടും മറ്റു സംഘാടകരോടും ഞാൻ നന്ദി പറയുന്നു. ഇനി ഈ യാത്രയിൽ എന്നെ കൊണ്ടാകുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നതായിരിക്കുമെന്നും ഫഹദ് ഫാസിൽ പറഞ്ഞു. ഒരു കാര്യത്തിലും ശ്രദ്ധ പതിപ്പിക്കാൻ കഴിയാതിരിക്കുക, അല്ലെങ്കിൽ അശ്രദ്ധ, എടുത്തുചാട്ടം അഥവാ ഇമ്പൾസിവിറ്റി, ഒരിക്കലും അടങ്ങിയിരിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി എന്നിവ ചേർന്നുള്ള രോഗമാണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. സാധാരണ കുട്ടികളിലും അപൂർവമായി മുതിർന്നവരിലും ഇത് കണ്ടുവരാറുണ്ട്. ചിലരിൽ മുതിർന്നാലും ഇത് മാറിയെന്ന് വരില്ല. കുട്ടികളിൽ പഠനത്തെയും മറ്റും ADHD പ്രതികൂലമായി ബാധിച്ചേക്കാം.